ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വാവ് നേച്ചർ. വാവ് നേച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഒരുപാട് ചരിത്രസംബന്ധമായിട്ടും വെച്ചിട്ടുള്ള കൊല്ലം തങ്കശ്ശേരി. അപ്പം ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് തൊട്ട് പുറകിലായി കാണുന്ന ആ കാണുന്നതാണ് തങ്കശ്ശേരി കോട്ടയുടെ ബാക്കിയുള്ള നിലവിൽ ബാക്കിയുള്ള ഭാഗം. കൊല്ലം ബീച്ചിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയായിട്ടാണ് സെൻറ് തോമസ് കോട്ട എന്നുകൂടി വിളിപ്പേരുള്ള തങ്കശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനടുത്തായിട്ടാണ് നമ്മുടെ വാടി ഹാർബർ ഉള്ളത്. അതുപോലെ തന്നെ ഈ കോട്ടയ്ക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെയാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. അതിനുശേഷം ഡച്ചുകാരുടെ ആക്രമണത്തിൽ ഈ കോട്ട തകരുകയുണ്ടായി. എന്നാൽ അതിനകത്തുള്ള കൗതുകകരമായ വസ്തുത, ഈ 10 വർഷത്തിന് ശേഷം ഈ കോട്ട തകർത്ത ഡച്ചുകാർ തന്നെ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ കോട്ട കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിലാണുള്ളത്. എന്നാലും നമുക്കിവിടെ വരുമ്പോഴത്തേനും ഒരു വർഷങ്ങൾ, അതായത് 10 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കോട്ടയുടെ ചെറിയൊരു ഭാഗമേ ഇപ്പോൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അറബിക്കടലിൻ്റെ സൈഡിൽ ഈ ഇങ്ങനെ ഒരു ചരിത്രശേഷിപ്പ് നമ്മൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ തലമുറയ്ക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് വളരെ മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പരിസരമൊക്കെ ഇവർ ഏകദേശം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരിസരമൊക്കെയാണ് മുന്നിലോട്ട് പോയി കഴിഞ്ഞാലാണ് കുറച്ച് വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നത്. എന്നാലും നമുക്ക് ഇവിടെ വന്നിരുന്ന ഈ പുൽത്തകിടിയൊക്കെ അവർ വളരെ ഗംഭീരമായിട്ട് തന്നെ അവർ പരിപാലിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലം ബീച്ചിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് വന്ന് ഒന്ന് കണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ തങ്കശ്ശേരി കോട്ട. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമുക്കിനി അപ്പുറത്ത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് പോകാം. കോവിഡ് കാരണം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് അകത്തേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. പണ്ടൊക്കെ നമ്മൾ വന്ന് കയറിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അതിനകത്തേക്ക് പ്രവേശനം അവർ നിഷേധിച്ചിരിക്കുകയാണ്. ഇതാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. 144 അടിയോളം ഉയരമുള്ള ഈ ഒരു വിളക്കുമാടമാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള വിളക്കുമാടം. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള പ്രകാശം 13 മൈൽ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരത്ത് നിന്നാൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അങ്ങനെ നമ്മൾ വിളക്കുമാടത്തിൻ്റെ അടുത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ വാടിയിലേക്ക് പോരുന്നു. വാടി ഹാർബറിനകത്താണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് മീനുകൾ എടുക്കാൻ പറ്റും. ഇവിടെ കുറേ പേര് ഇപ്പോൾ നിൽപ്പുണ്ട്, ഇപ്പം അവിടെ ലേലം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു മീനിൻ്റെ ലേലമൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇത് കണ്ടു, ഇതെല്ലാം ലേഡം എടുത്തിട്ടിരിക്കുന്ന മീനുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി സൺസെറ്റ് കാണാനായിട്ട് മയ്യനാട് ബീച്ച്, അതായത് കൊല്ലം ബീച്ചിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 8 കിലോമീറ്ററോളം അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്ററോളം ദൂരമുണ്ട് മയ്യനാട് ബീച്ചിലേക്ക്. വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് സൺസെറ്റ് കാണാം.
അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇടയ്ക്കൊരു മനോഹരമായ ഒരു കുറേ തെങ്ങും തോപ്പൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മൾ തങ്കശ്ശേരിയിൽ നീങ്ങി പോകുന്നു, മയ്യനാട് ബീച്ച് കാണാനായിട്ട് വന്നതാണ്. മയ്യനാട് ബീച്ച് ഇപ്പോൾ പുലിമുട്ടൊക്കെ നിർമ്മിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് കായലും കുറേ തെങ്ങും തോപ്പുകളൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് ഇവിടെ. വളരെ മനോഹരമായ സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗി. ആ സൈഡ് ഫുള്ള് തെങ്ങാണ് നിൽക്കുന്നത്, തെങ്ങും തോപ്പാണത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു ജെല്ലി ഫിഷിനെ കാണുന്നത്. ജെല്ലി ഫിഷിനെ ജീവനോടെ നമുക്ക് ഈ കായലിൽ കാണുന്നത് അങ്ങനെ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാര്യം അതിനെക്കുറിച്ച് വലിയ അറിവ് നമുക്കില്ല. എന്നാലും നമുക്കതിനെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഇത് ഈ റോഡിനപ്പുറത്ത് സൈഡ് കടലാണ്. ഇനി ആ വഴി വല്ലതും എത്തിപ്പെട്ടതായിരിക്കാം ജെല്ലി ഫിഷ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നപ്പോഴത്തേനും കുറേ മീനൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നൈസായിട്ട് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് ചൂണ്ടയൊക്കെ മേടിച്ച് ഒന്ന് ചൂണ്ട ഇട്ടും ഇതിൻ്റെ ഇടയ്ക്ക് ശ്രമിച്ച് നോക്കി. അങ്ങനെ ഒരു മീനൊക്കെ കിട്ടി. പക്ഷേ നമുക്ക് അധികം സമയം ഇല്ല ഇവിടെ നിൽക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മയ്യനാട് ബീച്ചിലേക്ക് പോവാം. കുറേയധികം പുലിമുട്ടുകളൊക്കെ ഉള്ള കടലിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന കുറേയധികം പുലിമുട്ടുകളൊക്കെ ഉള്ള ഒരു മനോഹരമായ ബീച്ച്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് സായനമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടുത്തെ വെള്ളത്തിനൊരു ഒരു പ്രത്യേക ഒരു പച്ച കളർ ഇവിടുത്തെ വെള്ളത്തിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ തിര അടിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് വൈകിട്ട് വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ബീച്ച് തന്നെയാണിത്. മയ്യനാട് ബീച്ചിലെ സമയത്തെയും സാക്ഷിയാക്കി ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള മനോഹര കാഴ്ചകളുമായി ഞങ്ങൾ വീഡിയോ